ഞങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയായ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ മകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടാ. അവൾ ജനിച്ചിട്ടിപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. ജൂലൈ 7-ാം തീയതിയാണ് അവൾ ജനിച്ചത്. പല വീഡിയോയിലും അവളുടെയൊക്കെയായിട്ട് അവൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും മുഴുവനായിട്ടും നമ്മൾ കാണിച്ചിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഉമ്മയുടെ സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു കൊച്ചിനെ ഒരു വയസ്സ് കഴിയാണ്ട് കാണിക്കരുത് എന്നുള്ളത്. വി ആർ ഹെൽപ്ലെസ്. അപ്പോൾ ഇപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞ് സമീപിച്ചിരിക്കുകയാണ് 6 മാസം കഴിയുമ്പോൾ കാണിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതുകൂടാതെ നമ്മുടെ ഡെലിവറിയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും കൂടിയിട്ടാണ് ഈ വീഡിയോ. സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദിസ് നൗഫൽ ആൻഡ് തസ്നീം ഫ്രം NAK വ്ളോഗ്സ്. കൊറോണ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അവൾ ജനിച്ചത്. ജൂലൈ 7-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് കൊറോണ. ഇപ്പോൾ നമുക്ക് കൊറോണയൊന്നും കാര്യമായിട്ട് പേടിയില്ല, നമ്മളൊക്കെ അതിന് യൂസ് ടു ആയി. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല സിറ്റുവേഷൻ, വളരെ പേടിച്ച്. ഒന്നും നോർമലായിരുന്നില്ല, ബസ്സൊന്നും ഓടി തുടങ്ങിയിരുന്നില്ല, ഷോപ്പുകളൊന്നും കാര്യമായിട്ട് തുറന്നിരുന്നില്ല, പക്ഷെ തുറന്നിരുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഷോപ്പൊന്നും, അവർക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി ഡ്രസ്സൊന്നും കിട്ടിയില്ല. ഡ്രസ് എടുത്താൽ മാത്രം പോലെ, ഷേപ്പിയും വേണ്ടേ? യെസ്. ഓ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഡെലിവറി. അപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്ന സമയമായിരുന്നു, കൊറോണ പേടിച്ചിരിക്കുന്ന സമയമായിരുന്നു. ജൂലൈയിൽ 4-ാം തീയതിയാണ് നമ്മൾ അഡ്മിറ്റ് ആയത്. ജൂലൈ 4-ാം തീയതി കുട്ടാവിയുടെ ബർത്ത്ഡേ, ജൂലൈ 4-ാം തീയതിയാണ്. പക്ഷേ അതൊന്നും നമ്മൾ ആഘോഷിച്ചില്ല, കാരണം ടെൻഷൻ പിടിച്ച സമയമായിരുന്നു. എനിക്ക് 4-ാം തീയതി നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്തു കേട്ടോ, കോവിഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ദയ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ, ദയയിൽ അഡ്മിറ്റ് ആക്കാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ പോകേണ്ടി വന്നേനെ, ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ആ സമയത്താണ് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പ്രസവത്തിൽ ഇരട്ട കുട്ടികൾ മരിച്ചു. ആ സമയത്താണ് ഉണ്ടായത്, ഒരു ഇരട്ട കുട്ടികൾ മലപ്പുറം ഭാഗത്ത് നിന്ന് തോന്നണം. അപ്പോൾ മരിക്കുന്ന അല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അവർ വന്നില്ലേ. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു അത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അവളോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അത്. അപ്പോൾ നമ്മൾ 4-ാം തീയതി കോവിഡ് ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം 5-ാം തീയതി റിസൾട്ട് വന്നു നെഗറ്റീവായി. 6-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 7-ാം തീയതി നമുക്ക് പ്രസവിപ്പിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ. അപ്പോൾ 7-ാം തീയതി കാലത്ത് തന്നെ 6 മണിക്ക് നമ്മൾ ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് അവിടെ കയറ്റി അല്ലേ. എന്തായിരുന്നു തലേദിവസം? ജസ്റ്റ് ഒന്ന് കയറ്റി ടെസ്റ്റിംഗ് മാത്രമായിരുന്നു. ആ തലേദിവസം ജസ്റ്റ് ഒന്ന് കയറ്റി അന്ന് നോക്കിയപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം കാലം തന്നെ 6 മണിക്ക് തന്നെ പോരെയെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ അഡ്മിറ്റ് ആയി, 6-ാം തീയതി അഡ്മിറ്റ് ആയി. പക്ഷേ റൂമിൽ തന്നെ ആയിരുന്നു. 7-ാം തീയതി കാലത്ത് 6 മണിക്ക് തന്നെ നമ്മൾ അവരുടെ ലൈവ് റൂമിൽ കൊണ്ടാക്കി. പിന്നെ പ്രസംഗമായിട്ടാണ് അവൾ വന്നത്. എങ്ങനെയായിരുന്നു, പേടി ഉണ്ടായിരുന്നോ, ടെൻഷൻ ഉണ്ടായിരുന്നോ? ഓർമ്മയില്ലേ? എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ 6 മണിക്ക് അഡ്മിറ്റ് ആക്കി. അതിനുശേഷം 7-8 മണിയൊക്കെ കഴിഞ്ഞു, 9-10 മണിയൊക്കെ ആയി. അതിൻ്റെ പുറത്തുള്ള വെയിറ്റിംഗ് ഒരു രക്ഷയില്ല, ഭയങ്കര ടെൻഷനാണ്. മോൾക്ക് ടെൻഷൻ ഉണ്ടായില്ല ഉള്ളില്? ഒന്നറിയില്ലേ. ആ യെസ്. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞു, 7 മണിക്കൂറായി. അതിനുശേഷം 12 മണിക്ക് ആയപ്പോഴാണ് ഡോക്ടർ ഒന്ന് പറയുന്നത് വികസിക്കുന്നില്ല അല്ലേ, ഗർഭപാത്രമാണ്, വികസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വികസിക്കുന്നില്ല, അപ്പോൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും ഒരു 1.5 ആയപ്പോൾ പിന്നെയും വന്ന് പറഞ്ഞു വികസിക്കുന്നില്ല. നമ്മൾ 2-3 വട്ടം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ പ്രസവം നോർമലായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം, 6 മണി വരെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ ഡിസിഷൻ എടുത്തോളാം പറഞ്ഞു, എല്ലാവരും കൂടി ഡിസിഷൻ എടുക്കണം. അപ്പോൾ എന്താ ചെയ്യുക, ഞാനപ്പോൾ ശ്രീജയുടെ അഡ്വൈസ് ചോദിച്ചിരുന്നു കേട്ടോ. ശ്രീജയെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ശ്രീജ അഡ്വൈസ് തന്നതിനേക്കാളും ഉപരി ശ്രീജ പറഞ്ഞു, ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി തോന്നണം, നീ വലിയ കാര്യം ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഇതൊക്കെ ലോകത്തിൽ അവിടെ നടക്കുന്ന സംഭവമാണ്, അത്ര വലിയ കാര്യമൊന്നുമല്ല, എന്ത് സംഭവിച്ചാലും കൊച്ചു പുറത്തേക്ക് വന്നിരിക്കും. അങ്ങനെയാണ് അവൾ പറഞ്ഞു കേട്ടാ. അപ്പോൾ ഇതൊരു അതങ്ങനെയാണ്, അത് പ്രകൃതിയാണ്, അതങ്ങനെ നടക്കും അവൾ പറഞ്ഞു. അപ്പോൾ കുറച്ചൊരു ആശ്വാസമായി. അപ്പോൾ ഞങ്ങൾ തീരുമാനം, എന്തായാലും ഇത്ര നേരമായി അവൾ ഒരുപാട് പെയിൻ, രാവിലെ 6 മണിക്ക് കയറ്റിയതാണല്ലോ ഒരു തലേ ദിവസം തന്നെ പെയിൻ കൊടുക്കാനും പെയിൻ വരാനും വരുന്നു. ആ യെസ്. അപ്പോൾ തലേദിവസം തുടങ്ങിയ പെയിനാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 1.5, 7-ാം തീയതി ഉച്ചയ്ക്ക് 1.5, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1.5, എന്നിട്ടും ഡെലിവറി നടന്നിട്ടില്ല. ഒരുപാട് തവണ വേദന കൊണ്ട് അവൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇനിയും നമ്മൾ 6 മണി വരെ വൈകുന്നേരം 6 മണി വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും അവൾ വേദന എടുക്കും. അതിനുശേഷം നടന്നില്ലെങ്കിൽ പിന്നെയും സിസേറിയൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇപ്പം തന്നെ സിസേറിയൻ പോകാമെന്നാണ് എല്ലാവരും കൂടെ തീരുമാനിച്ചത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി. 1.5 ആയപ്പോഴാണ് നമ്മൾ ആ ഡിസിഷൻ അങ്ങോട്ട് പറഞ്ഞത്. എല്ലാം പിന്നെ വളരെ പെട്ടെന്നായിരുന്നു. 1:40 അല്ലേ, 1:44 44 ന് അവൾ ജനിച്ചു കേട്ടോ.
അപ്പോൾ പെൺകുട്ടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അനൗൺസ് ഒക്കെ ചെയ്തതാണ് അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ. അപ്പോൾ പെൺകുട്ടിയാണ്. അപ്പോൾ 1/44 അവിടെ ജനിച്ചു. അതിനുശേഷം കൊച്ചിനെ അന്ന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റൂമിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അവളെ സിസറിൻ ആയതുകൊണ്ട് വൈകിട്ട് രാത്രി 10 മണി വരെ ICU. ഇടയ്ക്കിടയ്ക്ക് കൊച്ചിന് പാൽ കൊടുക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ. നമ്മളെ ഒന്നും കാണിക്കില്ല, കാരണം ICU കോവിഡ് ടെസ്റ്റ് ചെയ്തവരെ മാത്രമേ കേട്ടുള്ളൂ, പുറത്തുനിന്ന് ആരും കേട്ടില്ല. പിന്നെ ഒരാളും കൂടെ കേറ്റാം, കൊച്ചിനെ കൊണ്ട് ഫീഡ് ചെയ്യാനായിട്ട് ഉമ്മ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പോൾ ഉമ്മ തന്നെ എല്ലാ തവണ ചെല്ലണം, വേറെ ആരും പുറത്തുനിന്ന് കേട്ടില്ല. 10 മണിക്കാണ് അതിനുശേഷം അവളെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കണത് കേട്ടാ. ആ സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നല്ലേ. ശരിക്കും ലൈവ് റൂമിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ് കേട്ടോ. ഓ, ഭയങ്കര ടെൻഷനാണ്. ഭയങ്കര ടെൻഷൻ വെച്ചാൽ ഭയങ്കര ടെൻഷൻ. മുളക്കൻ്റെ ഉള്ളിൽ ബോധമില്ലാണ്ട് കിടന്നാൽ പോരെ, ഞാൻ വെറുതെ പറഞ്ഞേട്ടാ, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ നെഞ്ചൊക്കെ ഇടിച്ചിടിച്ച് പൊളിഞ്ഞു പോയി. ഭയങ്കര ടെൻഷൻ. അത് 6 മണിക്ക് കയറിയിട്ട് ഉച്ചയ്ക്ക് 12 വരെ ഒരു വിവരമില്ലല്ലോ. ലേബർ റൂമിൻ്റെ പുറത്താണിപ്പോൾ ഞാനുണ്ടായിരുന്നല്ലേ. പക്ഷെ മോളൊന്ന് ആലോചിച്ചേക്ക്, എന്നെ പ്രസവിച്ച സമയത്തും കുട്ടാപ്പിനെയും കുഞ്ഞുട്ടിനെ പ്രസവിച്ച സമയത്തൊക്കെ ഉപ്പ പുറത്തായിരുന്നു. അപ്പോൾ ടെൻഷൻ ആലോചിച്ചേക്കല്ലേ. അത് 2 കൊല്ലം കേട്ടാ അങ്ങനെ. ആ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയാണ് എന്നെ കാണുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ ആലോചിച്ചേക്കില്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ തുച്ഛം, ചെറുത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് നേരെ അവളുടെ വീട്ടിലേക്കാണ് പോയത്. 90 വരെ അവളുടെ വീട്ടിലായിരുന്നു. 21 നമ്മൾ മുടി കളഞ്ഞു അല്ലേ. 21 മുടി കളഞ്ഞു. പിന്നെ 40 ജസ്റ്റ് ഇങ്ങോട്ട് നിന്ന് വന്നിരുന്നു. ആ സമയത്താണ് നമ്മൾ വീഡിയോ ചെയ്തത്, ബലൂൺ സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടാണ്. അതിനുശേഷം വെല്ലുമാനെ കൊണ്ട് കൊച്ചിനെ കാണിച്ചു. പിന്നെ നമ്മൾ 90 കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇനി കൊച്ചിനെ കാണല്ലേ അല്ലേ, കാണാം. യെസ് വൈ. അപ്പോ ഇതാണ് നമ്മുടെ മോളട്ടാ. അപ്പോൾ അവളുടെ പേര് സൈറ മറിയം എന്നാണ്. നമ്മളവളെ ആപ്പിൾ എന്ന് വിളിക്കും, ഞങ്ങളവളെ ആപ്പിൾ എന്ന് വിളിക്കും. ഉമ്മത് വേറെന്തെങ്കിലും പേരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടാ. എന്തമ്മ മുത്തുമോളെ, കുഞ്ഞുട്ടി, കുട്ടാപ്പി. അപ്പോൾ ആ ഒരു തരത്തിലുള്ള പേരാണോ ഉമ്മ വിളിക്കണത്? തക്കര ചാരുന്ന്. എന്താണ് എന്താണ് കൺമഷിട്ട് കൊടുത്ത് ഞാനാണ് ഇട്ടെന്ന്. നന്നായി കോളായിട്ടുണ്ട്. അമ്മ എന്തേലും പറയ്. ഉമ്മയുടെ സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു അല്ലേ. എന്തോ ഒരു ചക്കരമുത്താണ് ഇത്, മുത്തുമോളൊരു ചക്കരമുത്ത്. എന്താണ് എല്ലാരോടും ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. അപ്പൊ നിങ്ങളൊരു ബീറോട് പോയി കണ്ടിട്ട് പോയട്ട. മുത്തമ്മായ എനക്ക് അറിയിപ്പിച്ചു അല്ലേ. എന്താണ് ആപ്പിളെ, എന്തേ ആപ്പിൾ ഇങ്ങോട്ട് വാ, എന്റെ അടുത്തേക്ക് ആപ്പിൾ വാ, ആരുടെ പലയിടത്തേക്ക് ചാടിയല്ലോ അവളെ. ഇവിടെ ആരൊക്കെ വന്നിട്ടുള്ള നോക്കിയേ, ആരൊക്കെ വന്നിട്ടുള്ള നോക്കിയേ, എല്ലാവരോടും ഹായ് പറഞ്ഞേ.
ഓ നോക്കിയേ ആരൊക്കെ വന്നിട്ടില്ലേ നോക്കി ഇവിടെ എല്ലാവരോടും ഹായ് പറഞ്ഞേ ബ്ലോഗ് ചെയ്ത് ക്യാമറ പിടിച്ചേ ഹായ് ഹായ് ഞാൻ ആപ്പിൾ ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് പറഞ്ഞേ ഇപ്പോഴൊക്കെ ഒരു പ്രശ്നമില്ല കേട്ടാ അവള് ബ്ലോഗ് ചെയ്യണം കേട്ടാ ഹായ് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഹായ് 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 ഹലോ ഞങ്ങൾ ബ്ലോഗ് ചെയ്യണം കേട്ടമ്മ അതായത് ഇത് ആപ്പിളിൻ്റെ ഉമ്മ ഉമ്മച്ചി ഇത് ആപ്പിളിൻ്റെ അമ്മായി മമ്മ ഷേ മമ്മ മുത്തുമോ മുത്തമ്മായി ഇത് ആപ്പിളിൻ്റെ ഇത് ആപ്പിളിൻ്റെ പാപ്പ കുഞ്ഞുട്ടി പാപ്പ ഇത് ആപ്പിളിൻ്റെ ആരാ കുട്ടാപ്പി പാപ്പ കുട്ടാപ്പി പാപ്പ ചാച്ച കൊടുത്തേ ചാച്ച ആപ്പിൾ ചാച്ച കൊടുത്തേ അവൾക്ക് വരണമെന്നുണ്ട് കേട്ടാ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മൾ അടിപൊളി വീഡിയോസ് ഒക്കെ ഇനി വരുന്നതായിരിക്കും ആപ്പിളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടിപൊളി കിളിലും ഒരുപാട് പ്ലാനുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് അലമ്പുണ്ടാക്കല്ലേ ഫോൺ കിട്ടാനാണ് കേട്ടാ ബ്ലോഗ് ചെയ്യണം ഒന്നൊരു ബ്ലോഗ് ചെയ്യണം നമുക്ക് ചെയ്യാം പപ്പ ഉട്ടറെടുക്കട്ടെ പപ്പ ഉട്ടറെടുക്കട്ടെ അപ്പൊ അവളതേ ഇറക്കിയിടാം അത് പറഞ്ഞില്ല അവിടെ നന്നായി നീന്തും നീന്തി തുടങ്ങിയിട്ടുണ്ട് മുട്ടുകുത്തി നിൽക്കും പക്ഷെ മുട്ടുകുത്തി ഇറഞ്ഞു തുടങ്ങിയിട്ടില്ല അപ്പൊ നമ്മള് അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറക്കരുത് പിന്നെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കേട്ടോ അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബബായ് ഒരു മിനിറ്റ് ഉണ്ണീനെ കണ്ടു കാണിക്കാം അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബബായ്സ് This night is cold in the kingdom I can feel you fade away From the kitchen to the bathroom sinking Your steps keep me awake Don't cut me down, throw me out Leave me here to waste I once was a man with dignity and grace Now I'm slipping through the cracks of your cold embrace Oh please, please Could you find a way to let me down slowly? A little sympathy, I hope you can show me If you wanna go, then I'll be so lonely If you're leaving, baby, let me down slowly Let me down, down, let me down